ಆರಾಧ್ಯ ಮಾತಾಡಬೇಕು. ವಂದನೆ. വേദിയിലിരിക്കുന്ന ഭീമസിൻ്റെ ആദരണീയരായ ഭാരവാഹികൾ, സഹോദരി സഹോദരന്മാർക്ക്, ഇന്നത്തെ ഈ വനിതാ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആദരണീയരായ അമ്മമാർക്കും സഹോദരിമാർക്കും നമസ്കാരം. ലോകം കണ്ട ഏറ്റവും വലിയ യുവസന്യാസി വരെ സംഭവിച്ച വിവേകാനന്ദ സ്വാമിജിയുടെ 150 ജന്മവാർഷികം നാടെല്ലാം വളരെയധികം ഉത്സാഹത്തോടും ഉന്മേഷത്തോടും കൂടി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർഷം ഇങ്ങനെയൊരു വനിതാ സമ്മേളനം, മഹത്തായ ഒരു സമ്മേളനം നടത്തിക്കൊണ്ട് വനിതകൾക്കുള്ള വിശേഷ സ്നേഹാദരവും അർപ്പിക്കുന്നതിനും ഒപ്പം വനിതകൾക്ക് സമൂഹത്തോടുള്ള കടപ്പാടിൻ്റെ അവബോധം ഉണ്ടാക്കുന്നതിനും സംഘടിപ്പിച്ച ഇന്നത്തെ ഈ സമ്മേളനത്തിലെ ഇത് സംഘടിപ്പിച്ച സംഘടനയ്ക്കും ഭാരവാഹികൾക്കും ആദ്യമേ തന്നെ അഭിനന്ദനം, അഭിനന്ദനം, അഭിനന്ദനം. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും ജീവിതാനുഭവങ്ങൾ കൊണ്ടും മാധ്യമങ്ങളിലൂടെയും അറിയാവുന്ന വാസ്തവികതയാണ് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്, അക്രമങ്ങൾക്കിരയായിക്കൊണ്ടിരിക്കുന്നത് അമ്മമാരും കുഞ്ഞുങ്ങളുമാണ്. ആ ഒരു അവസരത്തിൽ വിവേകാനന്ദ ജന്മദിനം ഇങ്ങനെയൊരു വനിതാ സമ്മേളനത്തോടുകൂടി നടപ്പാക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത് പ്രശംസനീയമായ ഒരു ചുവടുവയ്പ്പാണ്. സ്വാമി വിവേകാനന്ദജി ഒരിക്കൽ പറയുകയുണ്ടായി, തൊട്ടിലാട്ടുന്ന കൈകൾ തന്നെയാണ് ഒരു കുട്ടിയുടെ ആദ്യത്തെ ദൈവം. സ്ത്രീകൾക്ക് അർഹമായ പരിഗണന നൽകാത്ത ഒരു രാഷ്ട്രത്തിനും ഒരിക്കലും അഭിവൃദ്ധി ഉണ്ടാവുകയില്ല. ഇങ്ങനെയുള്ള സ്വാമിജി രാജ്യത്തിന് ജനങ്ങൾക്ക് നൽകിയ ആ ബോധവത്തായ ജീവിതം ജീവിക്കുകയായിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്തില് ഇന്ന് വനിതകൾ അഭിമുഖീകരിക്കുന്ന ഈ കഷ്ടനഷ്ടങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനൊരവസ്ഥയും നമ്മുടെ നാടിനൊരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. തീർച്ചയായും ഭാരതത്തിൽ ജനിച്ച നമ്മളെല്ലാവരും ഭാരതത്തിൽ ജന്മമെടുത്തത് കൊണ്ട് തന്നെ ഭാഗ്യശാലികളാണ്. എന്തുകൊണ്ടെന്നാൽ വന്ദേ മാതരം എന്നാണ് നമ്മൾ പാടുന്നത്, വന്ദേ പിതരം എന്ന് നമ്മൾ കേട്ടിട്ടില്ല. മാതാക്കളെ വന്ദിക്കുന്ന, അമ്മമാരെ വന്ദിക്കുന്ന, സ്ത്രീകളെ വന്ദിക്കുന്ന വന്ദനത്തോടു കൂടിയിട്ട് ആരംഭിക്കുന്ന എല്ലാ ചടങ്ങുകളും ആരംഭിക്കുന്ന ഒരു രാജ്യത്തില്, ഒരു രാഷ്ട്രത്തില് ജനിച്ചത് കൊണ്ട് തന്നെ നമ്മളെല്ലാം ഭാഗ്യശാലികളാണ്. ഒരിക്കല് മഹാകവി ഇങ്ങനെ എഴുതുകയുണ്ടായി, ഭാരതത്തിലൊരു പുൽക്കൊടിയായെങ്കിലും ജനിച്ചിരുന്നുവെങ്കിൽ നമ്മൾ പുൽക്കൊടിയല്ല, മറിച്ച് ഭാരതത്തിലെ ഭൂമിയില് ഭഗവാന്റെ ജന്മ സൃഷ്ടിയില് സർവശ്രേഷ്ഠ സൃഷ്ടിയാണ് മനുഷ്യൻ. ആ മനുഷ്യ സൃഷ്ടിയിൽ തന്നെ സർവശ്രേഷ്ഠ രചനയാണ് സ്ത്രീ. ആ രചനയായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഈ സ്വാഭിമാനം ഉണ്ടാകണം. ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി എന്ന് വാടിയ ഈ നാട്ടില് ഈ മണ്ണില് ജന്മം കൊണ്ടത് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും സൗഭാഗ്യമാണ്. കാരണം ഈ ഭാരതം ഭഗവാന്റെ ജന്മസ്ഥാനമാണ്, ഭഗവാന്റെ ദിവ്യ അവതരണ കേന്ദ്രമാണ്, ലോകത്തിന്റെ തീർത്ഥാടന കേന്ദ്രമാണ്. ലോകം മുഴുവൻ ഇന്ത്യക്കാർ ഉൾപ്പെടെ ജോലിക്കും വേലയ്ക്കും മറ്റ് പഠിപ്പിനും ഉദ്യോഗത്തിനും വേണ്ടി ലോക രാജ്യങ്ങളെല്ലാം ചുറ്റി സഞ്ചരിക്കുമ്പോൾ, ഓരോ രാഷ്ട്രത്തിലേക്കും പോകുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആധ്യാത്മിക പഠനത്തിന് വേണ്ടിയിട്ട്, ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ഭാരതത്തിലെ തീർത്ഥാടന കേന്ദ്രങ്ങളും സന്യാസാശ്രമങ്ങളും ഭാരതത്തിന്റെ ആധ്യാത്മിക സംസ്കൃതിയും മനസ്സിലാക്കിയിട്ട് മനഃശാന്തിക്ക് വേണ്ടി
ലോകരാജ്യങ്ങളിൽ നിന്ന് സഞ്ചാരികൾ ഇന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാരത മണ്ണില്. പക്ഷേ ഇത്രയധികം ആധ്യാത്മിക സമ്പത്തുള്ള, ആധ്യാത്മികതയുടെ കലവറയുള്ള ഒരു നാട്ടിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് ആ ആധ്യാത്മിക സമ്പത്തിനെ വേണ്ട തരത്തിൽ ഉപയോഗപ്പെടുത്തുന്നു എങ്കിൽ ഇന്ന് നാം അനുഭവിക്കുന്ന ദുരവസ്ഥയ്ക്ക് തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകും. സ്ത്രീ എന്ന നിലയില് നമ്മുടെ ഈ നാട്ടില് നമുക്കറിയാം, ഭാരതത്തില് വന്ദേ മാതരം എന്ന് പാടുന്ന നമ്മുടെ ഈ ഭാരത നാട്ടില് മാതൃഭൂമി എന്നാണ് പറയുക. മാതൃഭൂമി, പിതൃഭൂമി എന്ന് നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ ഭൂമിക്കും മാതാവുമായിട്ടാണ് താരതമ്യപ്പെടുത്തി പറയുന്നത് അല്ലെ? വന്ദേ മാതരം, മാതൃഭൂമി. എന്റെ അർത്ഥം സഹോദരന്മാർക്ക് ഈ നാട്ടില് മാന്യതയില്ല എന്നല്ല, പക്ഷേ ഈ നാട്, ഈ നാട്ടിലെ ഋഷിമുനിവര്യന്മാരുടെ കാലഘട്ടം മുതല് ഭാരതത്തിന്റെ സംസ്കൃതിയിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ പൗരാണിക സംസ്കാരം, പ്രാചീന ഭാരതത്തിന്റെ ദേവ സംസ്കൃതിയിലുള്ളത് ദേവിമാരെ, അമ്മമാരെ മുന്നിൽ വെച്ച സംസ്കാരമാണ്. അതുകൊണ്ടാണ് ഇന്ന് ക്ഷേത്രങ്ങളെല്ലാം നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് ദേവി ക്ഷേത്രങ്ങളാണ്. ദേവന്മാരുടെ ക്ഷേത്രങ്ങളുടെ എണ്ണം കുറവാണ്. അതിന്റെ അർത്ഥം പുരുഷന്മാർക്ക് ഈ നാട്ടില് മാന്യതയോ അംഗീകാരമോ ഇല്ലെന്നല്ല, പക്ഷെ പുരുഷന്മാരെ പോലും മുന്നിൽ വെച്ച് പൂജിക്കുന്നത് ദേവിമാരെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോകം ഒരു കാലഘട്ടത്തില് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നും വിദ്യാസമ്പന്നനായിട്ടുള്ള ഏത് പുരുഷനും വിദ്യയ്ക്ക് വേണ്ടി, ജ്ഞാനത്തിന് വേണ്ടി, അറിവിന് വേണ്ടി ധ്യാനിക്കുന്നതാരെയാണ്? വിദ്യാദേവി സരസ്വതിയാണ്. വിദ്യാദേവി സരസ്വതിയാണ്. സർവവിദ്യാസമ്പന്നരും തലകുനിക്കുന്നത് സരസ്വതി ദേവിക്ക് മുന്നിലാണ്. കായിക ബലം, ആയുധബലം, പുരുഷന്റെ മേധാവിത്വം എന്ന് ഈ നാട്ടില് എല്ലാവരും വിചാരിച്ചിരുന്നു. പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, വിദ്യ സരസ്വതി ദേവി ആയിരിക്കുന്നത് പോലെ ആയുധ പൂജ നടത്തുന്ന ദിവസം ദുർഗാദേവിക്ക് മുന്നിലാണ് എല്ലാവരും നമസ്കരിക്കുന്നത്. കായിക ബലത്തിന് വേണ്ടിയിട്ട് എല്ലാവരും വിളിക്കുന്നത് ദുർഗാദേവിയാണ്. ദുർഗയാരാണ്? ദേവിയാണ്. സരസ്വതി ദേവിയാണ് അല്ലെ? ധനം പുരുഷനാണ് കൂടുതലും സമ്പാദിച്ചിരുന്നത്. ഈ അടുത്ത കാലഘട്ടത്തിലാണ് സ്ത്രീകള് സമ്പാദ്യത്തിന് ഇറങ്ങിയിരുന്നത്. പക്ഷേ ധനത്തിന് വേണ്ടി നമ്മളെല്ലാവരും, സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ, യാതൊരു വ്യത്യാസവുമില്ലാതെ നമ്മളെല്ലാവരും ധനത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് വിളിക്കുന്നത് ആരുടെ മുന്നിലാണ്? കൈകൊപ്പുന്നത് ആരുടെ മുന്നിലാണ്? ശ്രീലക്ഷ്മിക്ക് മുന്നിലാണ് അല്ലെ? അപ്പം നമ്മൾ ആലോചിച്ച് നോക്കണം, വിദ്യയാകട്ടെ, ധനമാകട്ടെ, ആ ആയുധമാകട്ടെ, അസ്ത്രശസ്ത്ര വിദ്യയായിക്കോട്ടെ, ഇവയുടെ എല്ലാം ദേവി സങ്കല്പമാണ്. അപ്പൊ അതാണ് ഭാരതീയ സംസ്കാരം. എന്റെ അർത്ഥം എന്താണ്? നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ അർത്ഥനാരീശ്വര സങ്കല്പമാണ് നമ്മുടെ നാടിൻ്റെത്. അർത്ഥനാരീശ്വരൻ, അർത്ഥം എന്താണ്? പാതി പുരുഷനും പാതി സ്ത്രീയും, അതായത് രണ്ടുപേർക്കും തുല്യ പരിഗണന. ഗവൺമെന്റ് ഈ അടുത്ത കാലഘട്ടത്തിലാണ് സംവരണത്തെ കുറിച്ച് ചിന്തിച്ചത് പോലും. അപ്പോഴും പകുതി പകുതി എന്നുള്ള സംവരണത്തിലേക്ക് എത്തുന്നതിന് ഇപ്പോഴും ചിന്തിക്കുക. പക്ഷേ ഭാരതീയ സംസ്കാരത്തിലുണ്ട് അർത്ഥനാരീശ്വര സങ്കല്പം. പകുതി പകുതി, അർത്ഥം എന്താണ്? രണ്ടു കൂട്ടർക്കും തുല്യ സമഭാവന, സമത്വത്തിന്റെ ഒരു ദൃഷ്ടികോൺ, അതാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സ്വാമിജി ഒരിക്കലും, വിവേകാനന്ദ സ്വാമിജി ഇങ്ങനെ ചോദിക്കുകയുണ്ടായി, വേദാന്തം സ്ത്രീക്കും പുരുഷനും വ്യത്യാസമില്ലെന്ന് വേദാന്തത്തിൽ അടിയുറച്ച് പറയുന്നുണ്ട്. ആ നാട്, ആ എന്റെ ഭാരത നാട് എന്തുകൊണ്ട് സ്ത്രീയെ പിന്നിൽ നിർത്തുന്നു? ആ നാട്ടില് എന്തുകൊണ്ട് സ്ത്രീയെ മാറ്റി നിർത്തുന്നു? ഇതെനിക്ക് മനസ്സിലാകുന്നതേയില്ല. വേദാന്തത്തിൽ രണ്ടുപേർക്കും വ്യത്യാസമില്ല എന്ന് പറയുന്നു, എന്താ കാരണം? യഥാർത്ഥത്തിൽ സ്ത്രീ പുരുഷൻ ഇത് കേവലം നമ്മുടെ ഈ ശരീരമാകുന്ന വസ്ത്രത്തിലെ വ്യത്യാസം മാത്രമാണ്. ഇന്ന് നോക്കൂ, നമ്മളിവിടെ 1000 പേര് കൂടിയിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പല കളർ ഡ്രസ്സ് ഇട്ടാണ് ഇവിടെ ഇരിക്കണം അല്ലെ? ഈ ഡ്രസ്സിലുള്ള വ്യത്യാസം പോലും മാത്രമാണ് നമ്മുടെ ഈ ശരീരത്തിലെ വ്യത്യാസം. സ്ത്രീ പുരുഷ ശരീരം നമ്മള്, നിങ്ങൾക്കറിയാം, ഗീത വായിച്ചിട്ടുള്ളവർക്ക് ശ്രീമദ് ഭഗവത്ഗീതയുടെ ആദ്യം മുതൽ അന്തിമ പാഠം വരെ നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളൂ. 18 അധ്യായങ്ങളിലും
ഭഗവാൻ നൽകുന്ന അവബോധം അത് തന്നെയാണ്. ശരീരം ദേഹവും ദേഹിയും നമ്മളെല്ലാം കുഞ്ഞുനാൾ മുതൽ കേട്ടിട്ടുണ്ട്. ദേഹി ദേഹം വിട്ടു പോകുന്ന നേരം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ദേഹമാണ്, ഇതിനുള്ളിലൊരു ദേഹിയുണ്ട്. ദേഹത്തിലെ വ്യത്യാസമുള്ളൂ ഈ ഡ്രസ്സിലെ വ്യത്യാസം പോലെ മാത്രം. പക്ഷെ ഇതിനുള്ളിലിരിക്കുന്ന ദേഹിയില് യാതൊരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ടാണ് സ്വാമിജി ചോദിച്ചത്, സ്ത്രീക്കും പുരുഷനും വ്യത്യാസം ഇല്ലെന്ന് പറയുന്ന വേദാന്തം, ആ വേദാന്തത്തിന്റെ നാട്ടില് എന്തുകൊണ്ട് പിന്നെ സ്ത്രീകളെ എല്ലാ കാര്യങ്ങളിലും പിന്നിലേക്ക് മാറ്റി നിർത്തുന്നു, വിവേചനം കാണിക്കുന്നു? എനിക്കിതിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല എന്ന് സ്വാമിജി അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ആ വ്യത്യാസത്തിനും പറയാറുണ്ടല്ലോ, ഭാരതത്തിലെ നാനാത്വത്തിലൊരു ഏകത്വം ഉണ്ടെന്ന് ദർശിച്ച നാടാണ് ഇത്. അതാണ് നമ്മുടെ ഭാരതീയ ദർശനം, നാനാത്വത്തിൽ ഏകത്വം. നമ്മുടെ സ്വാമിജി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോകമത സമ്മേളനത്തില് ഈവൻ ഭാരതം എന്ന് പറയുന്ന ഒരു നാട്, ഇവിടെ ഇങ്ങനെ ഒരു നാടുണ്ടെന്നും ഈ നാടിന് ഇത്രയധികം ആധ്യാത്മിക സമ്പത്തുണ്ടെന്നും ഇവിടെ ഇത്രയും ബുദ്ധിശാലികളായിട്ടുള്ള മാനവ സമ്പത്തുണ്ടെന്ന് ലോകം തിരിച്ചറിഞ്ഞത് സ്വാമി വിവേകാനന്ദന്റെ ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിലെ പ്രഭാഷണം കേട്ടിട്ടാണ്. അന്ന് സ്വാമിജി സദസ്സിനെ അഭിസംബോധന ചെയ്തത് നമ്മളെല്ലാവരും സ്കൂളുകളില് ചെറിയ ക്ലാസ്സുകളിലെ പാഠങ്ങളിൽ മുതൽ പഠിച്ചിട്ടുണ്ട്. അന്ന് സ്വാമിജി പ്രഭാഷണം നടത്താൻ വേണ്ടി സർവമത സമ്മേളനത്തിൽ എത്താൻ അമേരിക്കയിൽ എത്തിയ സമയത്ത് യാത്രയിലും അവിടെ താമസിക്കുമ്പോഴും സ്വാമിജിക്ക് വളരെയധികം ദുരനുഭവങ്ങൾ ഉണ്ടായി. കാരണം അദ്ദേഹത്തിന്റെ വേഷവിധാനങ്ങള്, ഇവിടെ നിന്ന് കിഴക്കുന്നെത്തിയ ഒരാളുടെ രൂപഭാവങ്ങൾ കണ്ടിട്ട് ആ സന്യാസിയെ വളരെയധികം അവഹേളിക്കുന്ന തരത്തിലുള്ള വാക്കുകളും പെരുമാറ്റങ്ങളും പലരിൽ നിന്നും ഉണ്ടായി. പക്ഷേ എപ്പ സ്വാമിജി സംസാരിക്കാൻ ആരംഭിച്ചോ, അദ്ദേഹത്തിന്റെ പ്രഭാഷണം ആരംഭിച്ചോ, പ്രഭാഷണത്തിന്റെ തുടക്കത്തില് പലരും അതിനു മുമ്പ് സംസാരിച്ചു. പക്ഷേ അദ്ദേഹം സംസാരിക്കാൻ ആരംഭിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ, അന്ന് വരെ പാശ്ചാത്യ ഒരാളും ഇങ്ങനെ ഒരു അഭിസംബോധന കേട്ടിട്ടില്ല. അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ, ഇത്രയധികം അവഹേളിച്ചവർ ആ സമൂഹത്തെ എന്റെ സഹോദരി സഹോദരന്മാരെ എന്ന് വിളിക്കാനുള്ള ഒരു ഹൃദയ വിശാലത, അതാണ് കിഴക്കിന്റെ, അതാണ് പൂർവദേശത്തു നിന്ന് ഭാരതം എന്ന് പറയുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് പോയ യുവസന്യാസിയുടെ മുഖാരവിന്ദത്തിലൂടെ വന്ന മഹത് വചനം. അത് കേട്ടിട്ട് ഇരുന്ന സഭ ഇത്രയും നിശബ്ദതയിൽ, പിൻ ഡ്രോപ്പ് സൈലൻസിലിരുന്ന് സ്വാമിജിയുടെ കരഘോഷത്താൽ സ്വാമിജിയുടെ പ്രഭാഷണം തുടങ്ങി അവസാനിക്കുന്നത് വരെ കരഘോഷത്തോടുകൂടി സ്വാമിജിയെ സ്വീകരിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു സീരീസ് ഓഫ് പ്രഭാഷണങ്ങള് സ്വാമിജിയുടെ പ്രോഗ്രാംസ് ആയിരുന്നു. അതിൽ സ്വാമിജിയുടെ പ്രഭാഷണങ്ങളില് ഉദ്ബോധനങ്ങളില് ആകർഷിക്കപ്പെട്ട് സിസ്റ്റർ നിവേദിത, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പിന്നീട് സ്വാമിജിയുടെ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതം തന്നെ സമർപ്പണം ചെയ്ത് ഭാരത മണ്ണിൽ വന്ന് അവസാന ശ്വാസം വരെ സേവന നിരതയായിരുന്ന സിസ്റ്റർ നിവേദിത സ്വാമിജിയുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ട് പ്രചോദനം ഉൾക്കൊണ്ട പാശ്ചാത്യ വനിതയാണ്. ഒരു പാശ്ചാത്യ വനിതയെ ഭാരതത്തിലേക്ക് ആധ്യാത്മിക സേവന കാര്യത്തിന് വേണ്ടിയിട്ട് ഉദ്ബോധിപ്പിക്കാൻ സ്വാമിജി ഒരു വനിതയല്ല, അങ്ങനെ അനേകം വനിതകളെ തയ്യാറാക്കിയ അദ്ദേഹത്തിന്റെ ആ ശബ്ദം അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ എങ്ങനെ വന്നു ആ ശബ്ദം, അതാണ് ഭാരതീയ ആധ്യാത്മികത, ആത്മീയത. അതാണ് അദ്ദേഹത്തിനെ ആ ശബ്ദത്തിന് ഉടമസ്ഥനാക്കി മാറ്റിയത്, എന്റെ സഹോദരി സഹോദരന്മാരെ. ആ എന്റെ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും, വിത്തിൻ ദ ഹാർട്ട്, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വന്ന ശബ്ദങ്ങളായിരുന്നു. ആ ശബ്ദം എവിടുന്ന് വന്നു? ആത്മീയ അവബോധത്തിൽ നിന്നുണ്ടായ ശബ്ദമാണ്. അത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പഠിപ്പുകളിൽ നിന്ന്, എത്ര തന്നെ ഡോക്ടറേറ്റ് സമ്പാദിക്കുന്ന ഇന്നത്തെ സ്കൂൾ സിലബസിൽ നിന്ന്, കരിക്കുലത്തിൽ നിന്ന് എന്റെ സഹോദരി സഹോദരന്മാരെ എന്ന് ഹൃദയത്തിൽ നിന്ന് വിളിക്കാനൊരു ശബ്ദം പഠിപ്പിക്കാൻ നമ്മുടെ പഠിപ്പിൽ നിന്നും കഴിയുന്നില്ല. അതിന് ആധ്യാത്മിക പഠനം തന്നെ വേണം. അതുകൊണ്ടാണ് സ്വാമിജി പറഞ്ഞിരുന്നത്, വിദ്യാഭ്യാസം, നിങ്ങൾ ഇന്ന് കാണുന്ന വിദ്യാഭ്യാസമല്ല എന്റെ മനസ്സിലെ വിദ്യാഭ്യാസത്തിന്റെ നിർവചനം. അദ്ദേഹം പറഞ്ഞത് എന്താണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്?
മനുഷ്യന്റെ ഉള്ളിലുള്ള ദിവ്യതയെ പുറത്തു കൊണ്ടുവരുന്ന പ്രക്രിയയുടെ പേരാണ് വിദ്യാഭ്യാസം. ഉള്ളിലുള്ളതിനെ പുറത്തു കൊണ്ടുവരാനുള്ള പ്രക്രിയ. പക്ഷെ ഇന്ന് നമ്മൾ വിദ്യാഭ്യാസത്തിൽ എന്താ ചെയ്യുന്നത്? പുറത്തുള്ളതിനെയെല്ലാം ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ് നമുക്കിന്ന് വിദ്യാഭ്യാസം. അതുകൊണ്ടാണ് നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹം സ്ത്രീകൾ ഉൾപ്പെടെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങളും കഷ്ടങ്ങളും അക്രമങ്ങളും നേരിടുന്നുവെങ്കിൽ അതിന്റെ പ്രധാന കാരണം ആധ്യാത്മിക അവബോധം, ആത്മീയ പഠനം, ചിട്ടയോടുകൂടിയ ഒരു പഠനത്തിന്റെ കുറവ് തന്നെയാണ്. ഇനി ഇത് നമുക്ക് ആർക്കും മറച്ചു വയ്ക്കാൻ കഴിയില്ല. എല്ലാവരുടെ ഉള്ളിൽ അവബോധമുണ്ട്, മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു, സത്യതയില്ല, ധർമ്മമില്ല, പരസ്പര വിശ്വാസമില്ല, ഇല്ല 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 എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതെല്ലാം തിരിച്ചു വരണമെങ്കിൽ എന്ത് ചെയ്യണം? സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം മാത്രം പോരാ, അവിടുത്തെ സിലബസ് അപൂർണമാണ്. അത് നമ്മുടെ ജീവിതത്തിന്റെ ബുദ്ധിയുടെ തലം മാത്രമേ വികസിക്കാൻ സഹായിക്കുകയുള്ളൂ. പക്ഷെ നമ്മുടെ തലച്ചോറിന് തന്നെ രണ്ട് തലങ്ങളുണ്ട്, ലെഫ്റ്റും റൈറ്റും. അതിന് ബുദ്ധിപരമായ വികാസത്തിന് മാത്രമുള്ള പഠനമാണ് നമുക്ക് കിട്ടണേ. പക്ഷെ നമ്മുടെ വൈകാരിക തലത്തിലുള്ള വൈകാരിക നിയന്ത്രണത്തിന് നമുക്ക് നമ്മുടെ വിചാര വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ആ വികാസം ഉണ്ടാകണമെങ്കിൽ, വൈകാരിക നിയന്ത്രണം നമുക്ക് ഉണ്ടാകണമെങ്കിൽ, വൈകാരിക പക്വത നമുക്ക് ഉണ്ടാകണമെങ്കിൽ അവിടെയാണ് ആത്മീയ പഠനത്തിന്റെ ആവശ്യകത. അങ്ങനെ ആധ്യാത്മിക പഠനം സിദ്ധിച്ച മഹാനായിരുന്നു സ്വാമിജി. സ്വാമിജി പറഞ്ഞിരുന്നു, എനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് ഞാൻ എൻ്റെ അമ്മയോട് കടപ്പെടുത്തിയിരിക്കുന്നു. കാരണം എൻ്റെ അമ്മ 2 വർഷക്കാലത്തെ തപസ് ചെയ്തിട്ടാണ് എനിക്ക് ജന്മം കിട്ടിയത്. എൻ്റെ അമ്മ ആഹാരവും വസ്ത്രവും ശരീരവും മനസ്സും കൊണ്ട് 2 വർഷം ശരീരത്തിനെയും മനസ്സിനെയും ചിന്തകളെയും എല്ലാം പവിത്രമാക്കി മാറ്റി 2 വർഷം ചെയ്ത കഠിന തപസ്യയ്ക്ക് തിരിച്ചു കൊടുക്കാൻ എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് പോലും കഴിയില്ല. അത്രയും വലിയ കടപ്പാടാണ് എനിക്ക് എൻ്റെ അമ്മയോട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, അമ്മയെ പൂജിക്കാത്ത ഒരാൾക്കും ഉന്നതി ഉണ്ടാകില്ല. കാരണം ഒരമ്മയുടെ ജീവിതം എന്ന് പറയുന്നത്, അതിനോടൊപ്പം സ്വാമിജി ഇത് കൂട്ടിച്ചേർത്തു, പുരുഷന്മാരെ ഇങ്ങനെ വെല്ലുവിളിച്ചു അദ്ദേഹം, ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ സ്നേഹത്തോടെ ക്ഷമയോടെ സഹനശീലതയോടെ വളർത്തി പാലിച്ച് പരിപാലിക്കുന്നത് പോലെ ഒരു പുരുഷന് കാണിച്ചു തരാൻ കഴിയുമോ എന്ന് അദ്ദേഹം പുരുഷ സമൂഹത്തിനോട് വെല്ലുവിളിക്കുകയുണ്ടായി. അതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് എന്താണ്? സ്വാമിജിക്ക് അമ്മമാരെ പ്രതി സഹോദരിമാരെ പ്രതിയുള്ള അദ്ദേഹത്തിൻ്റെ മതിവിശാലമായിട്ടുള്ള മനോഭാവമാണ്, ആ ഉയർന്ന ഉദാത്തമായ സർവശ്രേഷ്ഠമായ കാഴ്ചപ്പാടാണ്. അതിൽ പുരുഷത്വത്തെ നിരസിക്കുകയല്ല, മറിച്ച് ഓരോ പുരുഷനും സ്ത്രീക്കും അതേപോലെ അമ്മമാർക്ക് സഹോദരിമാർക്ക് കുഞ്ഞുങ്ങൾക്ക് ഏത് ദൃഷ്ടിയിലൂടെ കാണണം അദ്ദേഹം മാതൃകയായിട്ട് കാണിച്ചു തരികയായിരുന്നു. ഇന്ന് നമുക്കും അതാണ് ആവശ്യം. കേവലം ഇത് പുരുഷന്മാരുടെ മാത്രം വിഷയമല്ല, പുരുഷന്മാരെ സ്ത്രീകളെ ഉയർന്ന ദൃഷ്ടിയോട് കാണുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ഓരോ സ്ത്രീകൾക്കും നമ്മുടെ ജീവിതത്തിലെ ചില ഉത്തരവാദിത്വങ്ങളുമുണ്ട്. എന്തുകൊണ്ട് അക്രമങ്ങളും അനീതികളും വർദ്ധിക്കുന്നു? അതിൽ തീർച്ചയായിട്ടും നമ്മുടെയും ചില മിസ്റ്റേക്കുകളുണ്ട്. ഞാൻ അതിനെ ഒരിക്കലും മറച്ചു വയ്ക്കില്ല. ഇന്ന് നിങ്ങൾ ഇത്രയും അമ്മമാര് സഹോദരിമാര് പങ്കെടുക്കുന്ന ഈ സാന്നിധ്യത്തില് തീർച്ചയായിട്ടും നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കണം. കാരണം നമ്മുടെ രാഷ്ട്രപിതാവ് മഹാനായ ഗാന്ധിജി, മഹാത്മാ ഗാന്ധിജി ഒരിക്കലും ഇങ്ങനെ പറയുകയുണ്ടായി, നിങ്ങൾ ഒരു വിരൽ മറ്റുള്ളവരിലേക്ക് ചൂണ്ടുമ്പോൾ ബാക്കി 3 വിരലുകൾ നിങ്ങൾക്ക് നേരെ മടങ്ങിയിരിക്കുന്നുണ്ട്, നിങ്ങളെ വിരൽ ചൂണ്ടുന്നുണ്ട്. ഇന്ന് സ്ത്രീകൾ നേരിടുന്ന, സമൂഹത്തിൽ നേരിടുന്ന അനീതിയിലെ പുരുഷന്മാരെ അല്ലെങ്കിൽ സഹോദരന്മാരെ നമ്മൾ എത്ര തന്നെ കുറ്റങ്ങൾ പറയുമ്പോഴും, പക്ഷെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു വസ്തുതയുണ്ട്, അതിൻ്റെ 3 ഇരട്ടി ദൗർബല്യങ്ങൾ കാരണങ്ങൾ നമ്മുടെ പക്കലുമുണ്ട്. അത് നമ്മൾ തിരുത്താത്രത്തോളം കാലം മറ്റുള്ളവരിൽ മാത്രം തിരുത്തൽ വന്നതുകൊണ്ട് നമുക്ക് മാറ്റം സദാകാലത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ അമ്മമാരിലെ സഹോദരിമാരിലെ ആ വനിതകളുടെ ഉള്ളില് നമുക്കുണ്ടാകേണ്ട അവബോധം എന്താണ്? ആദ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരിക്കല്, അതും സ്വാമിജി പറഞ്ഞിരുന്നു, നാണം കുണുങ്ങുന്ന പേടിച്ചരണ്ട നാണം കുണുങ്ങുന്ന സ്ത്രീകളെയല്ല ഭാരതത്തിന് ആവശ്യം, ശക്തികളെയാണ്, വീരശക്തികളെയാണ്, ശിവശക്തികളെയാണ്. അതുകൊണ്ടാണ് ശാസ്ത്രത്തിന് പോലും നിങ്ങൾ നോക്കിക്കോളൂ, എല്ലാ ശക്തികളെയും കാണിക്കുന്ന സമയത്ത് അസുര നിഗ്രഹം നടക്കുന്ന വേളകളിലെല്ലാം ശിവനിൽ നിന്ന് ഓരോ ശക്തികൾ പുറപ്പെടുക, ഓരോ ദേവിമാരെ പോയിട്ടാണ് അസുരന്മാരെ നിഗ്രഹിച്ച് തിരിച്ചു വരുന്നത് നമ്മൾ കാണുന്നത്. എന്റെ അർത്ഥം എന്താണ്?
ഒരായുധം എടുത്തിട്ട് ഒരു അസുരനെ ഒരാളെ കൊന്നു എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഇത്രയും ശക്തിയുണ്ട്. മഹിഷാസുര മർദ്ദിനിയെ തന്നെ നോക്കിക്കോളൂ. മർദ്ദനത്തിന് ശേഷം നമ്മൾ കാണുന്ന മർദ്ദിക്കുന്ന സമയത്ത് പോലും, നിഗ്രഹത്തിന്റെ സമയത്ത് പോലും ദേവിയുടെ മുഖം എത്ര ശാലീന സുന്ദരമാണ്. അതിന്റെ അർത്ഥം തന്നെ എന്താണ്? ഇന്നത്തെ പോലെ കഴുത്തറുത്ത് കൊല്ലുന്ന ഒരു കാര്യമല്ല. പിന്നെയും അസുര നിഗ്രഹം, ഏതസുരൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊല്ലുന്ന കാര്യമല്ല, മറിച്ച് നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിൽ എന്തെല്ലാം അസുരീയ സ്വഭാവ സംസ്കാരങ്ങളുണ്ടോ, അസൂയയുടെയും വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും എന്തെല്ലാം തിന്മകൾ നമ്മളിലുണ്ടോ, ആ തിന്മകളുടെ പേരാണ് അസുരന്മാർ. ആ തിന്മകൾ നമ്മളിൽ എല്ലാവരിലും ഉണ്ട് ഇല്ലേ? തിരിഞ്ഞു നോക്കിക്കോളൂ. കാമത്തിന്റെ, ക്രോധത്തിന്റെ, അഹങ്കാരത്തിന്റെ, അത്യാഗ്രഹത്തിന്റെ. പുരുഷനെ തന്നെ നേരത്തെ സ്വാഗത പ്രസംഗത്തിന് പറയുകയുണ്ടായി, ഒരു പുരുഷന് വിജയം നേടേണ്ടി തീർച്ചയായിട്ടും ഒരു സ്ത്രീ വേണം. ഒപ്പം ഞാൻ ഒന്നും കൂടി കൂട്ടിച്ചേർക്കട്ടെ, സഹോദരിമാരെ നിന്ദിക്കാനല്ല, ഞാനും നിങ്ങളിൽ ഒരാളാണ്. പുരുഷന്മാരുടെ വിജയത്തിൽ ഒരു സ്ത്രീ ഉള്ളത് പോലെ പരാജയത്തിന്റെ പിന്നിലും അവശ്യം സ്ത്രീയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ വിചാരിച്ചാൽ സ്വർഗവും സൃഷ്ടിക്കാം നരകവും സൃഷ്ടിക്കാം. ആരെ ആശ്രയിച്ചിരിക്കുകയാണ്? നമ്മുടെ മനോഭാവത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. ഗാന്ധിജിയെ തയ്യാറാക്കിയത്, ഹരിചന്ദ്രനെ തയ്യാറാക്കിയത്, സ്വാമി വിവേകാനന്ദനെ തയ്യാറാക്കിയത് അമ്മയാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ അമ്മമാര്, നിങ്ങൾ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട് മെജോറിറ്റി അമ്മമാരാണ്. നിങ്ങളുടെ കൈകളിലും ഉണ്ട്, നിങ്ങൾക്കും നിങ്ങളുടെ മക്കള്, നിങ്ങൾക്ക് ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളെയും ഉള്ളൂ. ആ ഒന്നോ രണ്ടോ കുട്ടികളുടെ ജീവിതം എങ്ങനെയായി തീരണം എന്ന് തീരുമാനിക്കുന്നതിലെ മഹത്തായ പങ്ക് അച്ഛൻ അമ്മ രണ്ടുപേരുടെ മുഖ്യ പങ്കാളി അമ്മ തന്നെയാണ്. കാരണം കൂടുതൽ സമയവും മാതാ രണ്ടുപേർക്ക് ഉത്തരവാദിത്തം ഇല്ലെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടുണ്ട്, എങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളത് അമ്മമാർക്ക് തന്നെയാണ്. കാരണം ഒരിക്കല് സ്വാമി വിവേകാനന്ദൻ കുഞ്ഞായിരുന്ന സമയത്ത് നരേന്ദ്രൻ എന്ന് പറയുന്ന വികൃതി പയ്യന്റെ ജീവചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത്രയും വികൃതിയായിരുന്നു, ഇത്രയും വികൃതിയായിരുന്നു. അമ്മ എന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കുകയുണ്ടായി, അല്ലയോ പരമശിവ, നീ തന്നെ എന്റെ വയറ്റിൽ വന്ന് ജനിക്കണം എന്നാണല്ലോ ഞാന് രണ്ടു വർഷം തപസ് നിഷ്ഠിച്ച് പ്രാർത്ഥിച്ചത്, എന്നിട്ട് നീ നിന്റെ ഭൂതഗണങ്ങളിൽ ഒന്നിനെയാണല്ലോ എനിക്ക് വിട്ടു തന്നത് എന്ന് വരെ കരയുകയുണ്ടായി ഓരോരുത്തരുടെ പരാതി കേട്ടിട്ട്. പക്ഷേ ആ നരേന്ദ്രൻ, ആ വികൃതി പയ്യന് അമ്മ പറഞ്ഞു കൊടുത്തിരുന്ന പാഠങ്ങള് ഇത്രയും മഹത്തായതായിരുന്നു. ഒരു ദിവസം ക്ലാസ്സിലെ അധ്യാപകൻ എല്ലാ കുട്ടികളോടും ചോദിച്ചു, നിങ്ങൾക്ക് ഭാവിയിൽ ആരാകണം? അങ്ങനെ ഓരോരുത്തരോടും ചോദിച്ച സമയത്ത് സ്വാമി വിവേകാനന്ദൻ നരേന്ദ്രനാകുന്ന ആ പയ്യൻ, വികൃതി പയ്യൻ പറഞ്ഞു, എനിക്കൊരു കുതിരക്കാരനാകണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ക്ലാസ്സിലുണ്ടായിരുന്ന അധ്യാപകനും ഉൾപ്പെടെ എല്ലാവരും കളിയാക്കി ചിരിച്ചു. ബാക്കി എല്ലാവരും ഓരോ വലിയ വലിയ ലക്ഷ്യങ്ങൾ പറഞ്ഞു, ഡോക്ടറാകണം, എഞ്ചിനീയറാകണം, അധ്യാപകനാകണം. പക്ഷേ ഈ നരേന്ദ്രൻ എന്ന വികൃതി പയ്യൻ പറഞ്ഞു, എനിക്ക് കുതിരക്കാരനാകണം. ആ സമയത്ത് വളരെ വിഷമിച്ച ഈ കുട്ടി വൈകുന്നേരം വീടെത്തി. വീടെത്തി മോന്റെ മുഖം വാടി തളർന്നത് കണ്ടിട്ട് അമ്മ വിളിച്ചു ചോദിച്ചു, മോനെ എന്താ സംഭവിച്ചേ? സ്കൂളിൽ നടന്ന വിശേഷങ്ങളെല്ലാം പറഞ്ഞു. ആ സമയത്ത് ആ അമ്മ വീട്ടിലെ ചുമരില് ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, ശ്രീകൃഷ്ണൻ തേര് തെളിക്കുന്ന ഫോട്ടോ, അർജുനന് പിന്നിലെ തേര് തെളിക്കുന്ന ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് വിവേകാനന്ദന് നരേന്ദ്രന് പറഞ്ഞു കൊടുത്തു, മോനെ നിന്റെ ലക്ഷ്യം എത്ര ശ്രേഷ്ഠമാണ്, ഭഗവാൻ എന്താ ചെയ്യണം, ഭഗവാൻ ആരാണ്, തേര് തെളിക്കുക, നിനക്കിതുപോലെ നീ പറഞ്ഞ എത്ര സർവശ്രേഷ്ഠ ലക്ഷ്യമാണ്, നീ എന്താ പറഞ്ഞേ, എനിക്ക് കുതിര തെളിക്കണം, എനിക്ക് തേര് തെളിക്കണം അല്ലേ, നീ ഭഗവാനെ പോലെ ശ്രീകൃഷ്ണനെ പോലെ തേര് തെളിക്കുന്ന മഹാനായിട്ട് മാറണം, നിന്റെ സർവശ്രേഷ്ഠ ലക്ഷ്യമാണ്. അപ്പൊ ഇത്രയും മനസ്സ് വിഷമിച്ച് എല്ലാവരും കളിയാക്കിയിട്ട് വീട്ടിലെത്തിയ കുഞ്ഞിന് ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഊർജം നിറച്ചു കൊടുത്ത ആ അമ്മയുടെ മഹാവാക്യം, ആ അമ്മയുടെ ഒരു സെന്റൻസ് ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ജീവിക്കാനുള്ള പോസിറ്റീവായിട്ടുള്ള എനർജി പ്രദാനം ചെയ്തു. പക്ഷേ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തി കഴിയുമ്പോൾ നമുക്ക് ആർക്ക് സംസാരിക്കാൻ സമയമുണ്ട്? അഥവാ എന്തെങ്കിലും പറഞ്ഞു വന്നാലും നമ്മൾ ആ കുട്ടികളെ, നമുക്ക് തിരക്കല്ലേ, നമുക്ക് വീട്ടുജോലി, നാട്ടുജോലി, സ്കൂളിലെ വിശേഷങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കതിരുന്ന് കേൾക്കാൻ പോലും സമയമില്ല, നമുക്ക് സമയമില്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അച്ഛനമ്മമാരെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുന്നിൽ കേൾക്കാൻ ഇരുന്നു കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അവര് ആര് പറയും, ആര് അവര് ഷെയർ ചെയ്യുന്നത് കേൾക്കാൻ തയ്യാറാകുമോ അവരുടെ അടുത്തേക്ക് തീർച്ചയായിട്ടും അടുപ്പമുണ്ടാവും. കുട്ടികൾ വഴിതെറ്റി പോകുന്നതിൽ ഒരു പ്രധാന കാരണം ഇതാ,
മാതാപിതാക്കൾക്ക് തന്റെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ പോലും സമയമില്ല. അവരെ ആരോട് ഷെയർ ചെയ്യും? അപ്പൊ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ വേണ്ടി ആരെയെങ്കിലും കണ്ടുപിടിക്കും. ആ ഷെയറിംഗ് ആണ് പിന്നീട് തെറ്റുകളിലേക്ക് അവരെ പിടിച്ചു കൊണ്ടുപോണേ. ആദ്യം അവർക്ക് മനസ്സുകാര്യത്തിലുള്ള കാര്യങ്ങൾ പറയാൻ ഒരാള്, പങ്കുവെക്കാൻ ഒരാളാണ് ആവശ്യം. അത് കേൾക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് സമയമില്ല. കാരണം ഇന്ന് മുത്തശ്ശിമാരെ പോലും വീടുകളിൽ വെക്കില്ലല്ലോ. ഏറ്റവും വലിയ തെറ്റ്, നമ്മുടെ നാട് ചെയ്ത ഏറ്റവും വലിയ അനീതി അതാ. അച്ഛനും അമ്മയ്ക്ക് സമയമില്ലെങ്കിൽ ആ മുത്തശ്ശൻ മുത്തശ്ശി ഇരുന്ന് കേൾക്കും. അവര് മുത്തശ്ശനും മുത്തശ്ശി ഇത്രയും കഥകൾ പറഞ്ഞു കൊടുക്കും. ആ മുത്തശ്ശി കഥകളാണ് കുഞ്ഞുങ്ങളെ ജീവിതത്തില് ഉയർത്താൻ സഹായിക്കുന്ന ഏറ്റവും സർവശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. പക്ഷെ ഇന്ന് മിക്ക വീടുകളിലും എന്താണ്, വയസ്സായവരെ ആർക്കും നോക്കാൻ വയ്യ. ഉടനെ എന്ത് ചെയ്തോളണം? വയസ്സായവരെ മാറ്റിക്കൊള്ളണം. അങ്ങനെയല്ല, വയസ്സായവരെ നോക്കാൻ വയോവൃദ്ധ സദനങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ അനീതിയുടെ പാപത്തിന്റെ ഒരു ഫലമാണ്. കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്ന ഇത്രയും വലിയ ദുഃഖ അനുഭവം ഇന്ന് വീടുകളിൽ നടക്കണം. അതുപോലെ ഇത്രയും സഹോദരന്മാരിവിടെ ഉണ്ട്, പക്ഷെ എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ എൻ്റെ സഹോദരന്മാര്, എൻ്റെ സഹോദരിമാരാണ്, എൻ്റെ അമ്മയ്ക്ക് സമാനമായിട്ടുള്ളവരെ നിങ്ങൾ ഓരോരുത്തരും. എങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയുള്ള വസ്ത്രം ധരിക്കണം, നമ്മൾ എങ്ങനെയുള്ള വസ്ത്രം ധരിക്കണം, അത് ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധിക്ക് ചേർന്നതായിരിക്കണം. നമ്മുടെ കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ശരീരം മറയ്ക്കാനുള്ള ഡ്രസ്സ് നമ്മൾ വാങ്ങിക്കൊടുക്കണം. ശരീരത്തിന്റെ പ്രദർശനത്തിനല്ല നമ്മൾ വസ്ത്രം ധരിക്കണം. അങ്ങനെയുള്ള തെറ്റായ വസ്ത്രധാരണ രീതികളാണ് പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പുരുഷന്മാരുടെ വസ്ത്രം പുരുഷന്മാർക്ക് അണിയാനുള്ളതാ. അവരുടെ ശരീരത്തിന്റെ ആകൃതിക്കനുസരിച്ചുള്ള വസ്ത്രമാണ് അവരിടേണ്ടത്. സ്ത്രീകളുടെ ശരീരത്തിന്റെ ആകൃതിക്കനുസരിച്ചുള്ള വസ്ത്രം വേണം നമ്മൾ സ്ത്രീകളെ ധരിക്കാൻ. സ്ത്രീ സമത്വത്തിന്റെ അർത്ഥം ഇതല്ല. പുരുഷന്റെ വേഷം പെൺകുട്ടികൾ ഇട്ടാൽ ഒരു പെണ്ണും പുരുഷനാകില്ല. സ്ത്രീയുടെ വസ്ത്രം പുരുഷനിട്ടാലോ, അല്ലെങ്കിൽ പുരുഷന്റെ വേഷം സ്ത്രീ ഇടുന്നതുമല്ല സ്ത്രീ സമത്വം. അതല്ല സ്ത്രീ പുരുഷ സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അജ്ഞാനമാണ്. ആ അജ്ഞാനത്തിന്റെ അന്ധകാരത്തിൽ നമ്മൾ പുറത്തു വരണം. സമത്വത്തിന്റെ അർത്ഥം അതല്ല. കാരണം ഓരോരുത്തരുടെ ശരീരത്തെ പ്രകൃതത്തിനനുസരിച്ചുള്ള വസ്ത്രം വേണം നമ്മൾ ധരിക്കാൻ. ഈ വസ്ത്രധാരണ രീതി തന്നെയാണ് ഇന്ന് നാടിനെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ അതിക്രമങ്ങൾ സ്ത്രീകൾക്കെതിരെ നടക്കുന്നതിലെ പ്രധാന കാരണം. നമ്മുടെ തെറ്റായ വസ്ത്രധാരണ രീതി തന്നെയാണ് തീർച്ചയായും. നമ്മൾ അമ്മമാര്, നമ്മൾ പെൺകുട്ടികൾ, നമ്മൾ ഓരോരുത്തർ ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ വസ്ത്രം എങ്ങനെയുള്ളത് എൻ്റെ കുഞ്ഞിന് വാങ്ങിക്കൊടുക്കണം. ഒരു കടയിൽ പോകുമ്പോൾ സിനിമയിലും സീരിയലിലും കണ്ട വസ്ത്രം വാങ്ങി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. കാരണം അത് സിനിമയാണ്. സിനിമ സിനിമ മാത്രമാ, ജീവിതം ജീവിതമാണ്. ജീവിതം സിനിമയല്ല, സിനിമ ജീവിതവുമല്ല. അത് ബിസിനസ്സാണ്. പക്ഷെ നമ്മുടെ ജീവിതം ബിസിനസ്സല്ല. നമ്മുടെ ജീവിതം യാഥാർത്ഥ്യമാണ്. അത് സുഖവും ശാന്തിയും സന്തോഷവും സമാധാനവും ധാർമ്മികതയിലും അധിഷ്ഠിതമായിരിക്കണം നമ്മുടെ ജീവിതം. ബാക്കി സിനിമ ഉണ്ടാക്കുമ്പോൾ സീരിയൽ ഉണ്ടാക്കുമ്പോൾ കോടികൾ ചെലവാക്കുന്ന ആൾക്കാർക്ക് അത് വിറ്റ് കാശാക്കി തിരിച്ചെത്തണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെയുള്ള സീനുകളും വസ്ത്രങ്ങളും എല്ലാം ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ നമ്മൾ നമ്മുടെ വാസ്തവികത ജീവിതം ജീവിക്കുമ്പോൾ ധാർമ്മികതയില്ലാത്ത ജീവിതത്തിന്റെ ഒരിക്കലും സംരക്ഷണം ഉണ്ടാവില്ല. എപ്പോ ധർമ്മത്തിന് നാം സഞ്ചരിക്കുന്നോ ധർമ്മമേ നമ്മളെ രക്ഷിക്കുന്നു. ധർമ്മത്തിൽ നിന്ന് കർമ്മം ചെയ്യുക, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മളിപ്പോൾ ധർമ്മത്തിന്റെ പാതയിൽ നിന്ന് വ്യതിചലിക്കാൻ തുടങ്ങിയോ ധർമ്മം കൈവിട്ടു. ആ ധർമ്മം കൈവിട്ട കർമ്മങ്ങളാണ് എല്ലാ അപകടങ്ങളെയും ക്ഷണിച്ചു വരുത്തുന്നത്. അതുകൊണ്ട് ഇത്രയും അമ്മമാരെ വന്നിരിക്കുന്ന ഓർത്ത് നിങ്ങൾ ഇത്രയും കുടുംബങ്ങളുടെ വിളക്കുകളാണ്. സാധാരണ പറയാറുണ്ട്, ഒരു പുരുഷനെ എഡ്യൂക്കേറ്റ് ചെയ്താൽ, ഒരു പുരുഷനെ വിദ്യ നൽകുകയാണെങ്കിൽ, പഠിപ്പിച്ചാൽ ഒരാളെ പഠിപ്പിച്ചു, പക്ഷെ ഒരു സ്ത്രീയെ പഠിപ്പിച്ചാൽ ഒരു കുടുംബത്തെ പഠിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്രയും കുടുംബങ്ങളെ വെളിച്ചമുള്ളതാക്കി മാറ്റുന്ന, ഐശ്വര്യ സമ്പൂർണമാക്കി മാറ്റുന്ന ഓരോ ഗൃഹസ്ഥത്തിന്റെയും വിളക്കുകളായിട്ടുള്ള ഇത്രയും അമ്മമാര്, നിങ്ങൾ ഇത്രയും എന്റെ ആത്മീയ സഹോദരി സഹോദരങ്ങൾ ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും തിരിഞ്ഞു നോക്കണം നമ്മുടെ ജീവിതത്തിലേക്ക്, അവരവരിലേക്ക്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിനുപരി ഞാൻ ഏതെല്ലാം കാര്യങ്ങളിലും മാറണം, എൻ്റെ ചിന്താഗതിയിൽ എവിടെയെല്ലാം മാറ്റം കൊണ്ടുവരണം. കാരണം എന്തുകൊണ്ടെന്നാൽ നമുക്ക് നമ്മുടെ ഉള്ളിലെ ഈ രണ്ട് ശക്തികളുമുണ്ട്. പുരുഷത്വ ശക്തിയുണ്ട്, സ്ത്രീത്വ ശക്തിയുണ്ട്. കാരണം ഇത് വസ്ത്രം മാത്രമാണ്.
ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോൾ അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, മരണം എന്ന് പറയുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. ഈ ശരീരം നമ്മുടെ വസ്ത്രം മാത്രമാണ്. ഈ ശരീരം ഇട്ട് ഈ വസ്ത്രം ഉപയോഗിച്ച് പാർട്ട് അഭിനയിക്കുന്നത് ആത്മാവാണ്. ശരീരത്തിൽ ആത്മാവുണ്ടെന്ന യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആരെങ്കിലും മരിക്കാൻ കിടക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും പറയില്ലേ, ഒരാൾ മരിച്ചു, മരിക്കുന്നതിന് മുമ്പ് ആൾക്കാർ എന്താ പറയുക, കുറച്ച് ദിവസം കിടന്നിട്ടാ മരിക്കണമെങ്കിൽ മരണാസന്ന ഘട്ടത്തിൽ പറയും ഞാൻ പോവാണ്, ഞാൻ യാത്രയാക്കാണ്. അതിനുശേഷം ആൾ മരിച്ചു, നോക്കുമ്പോ ഡെഡ് ബോഡി അവിടെ ഉണ്ടാവും. പോകുന്നതിന് മുമ്പ് നമ്മളോട് എന്താ പറഞ്ഞത്, ഞാൻ പോകാണ്, എനിക്ക് പോകാൻ സമയമായി. ശരീരത്തിൽ നിന്ന് പോകുന്നത് എന്താണ്, ശരീരത്തിൽ നിന്ന് പോകുന്നത് എന്താണ് മരണസമയത്ത്, ആത്മാവാണ്. പോകുന്നതിനും വാളെന്താ പറഞ്ഞേ, ഞാൻ യാത്രയാക്കണം. ആരാ ഞാൻ, ഞാൻ ആരാണ്, ഞാൻ ആത്മാവാണ്. ആത്മാവ് യാത്രയാകുന്നു, ശരീരം പിന്നെ നമ്മൾ കൊണ്ടുപോയി നമ്മുടെ ആചാരാനുഷ്ഠാനുസരിച്ച് ഒന്നിയിൽ കത്തിക്കും അല്ലെങ്കിൽ മണ്ണില് മറവ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ മലയാളികള് സാധാരണ ചത്തുപോയി എന്നാ പറയുന്നത്, അതിന്റെ അർത്ഥം തന്നെ എന്താണ്, സത്ത് പോയി, സത്തായിട്ടുള്ളത് പോയി. എന്താ സത്ത്, നമ്മളില് സത്ത എന്താണ്, ആത്മാവ്. ആത്മാവ് ആ സത്ത, സത്ത പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് സത്ത എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചണ്ടിയാണ്, ചണ്ടി കൊണ്ടുപോയി നമ്മൾ മറവ് ചെയ്യും. ആ സത്ത ഇതിനുള്ളിൽ കുടികൊള്ളുന്നതിന്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ ഇവിടെ തിലകം ചാർത്തണം. സാധാരണ പറയില്ലേ നമ്മൾ തിലകം ചാർത്തണം, ഭാരതീയ സ്ത്രീ ആണെങ്കിൽ ഇവിടെ തിലകം ചാർത്തണം. സ്ത്രീയെന്നും പുരുഷനെന്നും ഉള്ളതല്ല, ഭാരതീയർക്ക് എല്ലാവർക്കും ഈ തിലകം വേണം. എന്റെ അർത്ഥമാണ് സ്മൃതിയുടെ തിലകമാണ്, ആത്മസ്മൃതിയുടെ, ഞാൻ ആത്മാവാണ് എന്ന അവബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ആ ബോധം ഒരു തിലകം പോലെ സദാ ജ്വലിക്കണം. ഈ പൊട്ടി ചിലപ്പോൾ മാഞ്ഞു പോകും, പക്ഷേ മായാതെ നിലനിൽക്കേണ്ടത് ബോധമാണ്. അതുകൊണ്ടാണ് സ്വാമിജി പറഞ്ഞത് ഉത്തിഷ്ഠത ജാഗ്രത, ഉത്തിഷ്ഠത. നമുക്ക് അവബോധം ഉണ്ടാകണം. ഏത് അവബോധം, ഞാൻ ആത്മീയ ഊർജമാണ്, ഈ ശരീരം എന്റെ വസ്ത്രം മാത്രമാണ്. ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ മരണസമയത്ത് ശരീരത്തിൽ നിന്ന് വേർപെടുന്ന ആത്മാവ് അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്കാണ് പോണത്. അവിടെ 4-5 മാസം പ്രായമായ ഗർഭസ്ഥ ശിശുവിലെ ആ ശരീരത്തില് ഈ ആത്മാവ് പ്രവേശിക്കും. ശരീരത്തിൽ ആത്മാവ് പ്രവേശിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ വയറ്റിലെ ചലനം ഉണ്ടാകണം. അതുകൊണ്ടാണ് ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ ചോദിക്കില്ലേ, വയറ്റിൽ അനക്കമുണ്ടോ, അനങ്ങണത് എപ്പോഴാണ്, ആത്മാവ് പ്രവേശിക്കുമ്പോഴാണ്. സിസ്റ്റർ പറഞ്ഞു വന്നത് നമുക്കാർക്കും മരണമില്ല, കാരണം ഞാൻ അനശ്വരനായ ആത്മാവാണ്. ആത്മാവിന്റെ ഒരു വസ്ത്രം മാത്രമാണ് ഈ ശരീരം. ഈ ശരീരം വിട്ടിട്ട് ആത്മാവ് പോകുന്ന സമയത്ത് പോലും നമ്മളെ കൂടെ കൊണ്ടുപോകുന്നത് നമ്മുടെ നന്മ തിന്മകൾ മാത്രമാണ്. ഇതെല്ലാം കുഞ്ഞുനാള് മുതൽ നമ്മൾ കേട്ടിട്ടുണ്ട്, താൻ താൻ ചെയ്യുന്ന കർമ്മത്തിൻ ഫലം താൻ താൻ അനുഭവിച്ചു, നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, ആത്മാവ് ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു അതിന്റെ ഫലം എന്റെ അടുത്തേക്ക് വരും. ആത്മാവ് ഈ ശരീരം വിട്ട് പോകുമ്പോൾ ആത്മാവിന് സ്ത്രീയെന്നും പുരുഷനെന്നും വ്യത്യാസമില്ല. അതുകൊണ്ടാണ് സ്വാമിജി അമേരിക്കയിൽ പോയി വിളിച്ചത് എന്റെ സഹോദരി സഹോദരന്മാരെ, വസ്ത്രത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ശരീരം കൊണ്ട് ഞാൻ ആത്മാവ് ഈ ശരീരത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ ആത്മാവ് അതിസൂക്ഷ്മമായ ഒരു ജ്യോതിയാണ്, നിലവിളക്കിലെ ദീപം പോലെ കലർന്നുന്ന ഒരു പ്രകാശം. അതിന് സ്ത്രീയെന്നും പുരുഷനെന്നും വ്യത്യാസമില്ല. ആത്മാവിനി രണ്ട് ജന്മങ്ങളും മാറി മാറി എടുക്കണം. ഒരു ജന്മത്തിൽ നമ്മൾ സ്ത്രീയാകാം, അടുത്ത ജന്മം പുരുഷനാകാം. പൂർവ്വജന്മങ്ങളിൽ സ്ത്രീ പുരുഷ ജന്മം നമുക്ക് മാറി മാറി എടുക്കണം. അമ്മയുടെ ഗർഭത്തിൽ പോകുമ്പോൾ നമുക്ക് ഏത് വസ്ത്രം കിട്ടിയോ അത് പുറത്തു വരുമ്പോൾ നമ്മൾ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ അമേരിക്കക്കാരൻ എന്ന് വിളിക്കുന്നു, ഹിന്ദു അല്ലെങ്കിൽ മുസൽമാൻ എന്ന് വിളിക്കുന്നു. അത് കേവലം നമ്മുടെ വേഷത്തിലെ വ്യത്യാസം മാത്രമാണ്. പക്ഷേ ഈ വസ്ത്രത്തിനുള്ളിലിരുന്ന് നാടകം അഭിനയിക്കുന്ന അഭിനേതാവ് ആത്മീയ ഊർജമാണ്. അതുകൊണ്ടാണ് സ്വാമിജി ചോദിച്ചത് വേദാന്തം സ്ത്രീക്കും പുരുഷനും അന്തരം കൽപ്പിക്കാത്ത ഈ നാട്ടില് എന്തുകൊണ്ട് രണ്ടുപേരെയും രണ്ടുപേർക്കും ഇടയിൽ വിവേചനം കാണിക്കണം. കാരണം ആത്മാവിന് വിവേചനമില്ല. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ആത്മീയ അവബോധം ഉണ്ടാകണം. നമ്മൾ സ്ത്രീയല്ല മറിച്ച് ശക്തിയാണ്, ശക്തിയാണ് ആത്മാവിലുള്ളത്, ശക്തിയാണ്. നമ്മുടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ അന്തരം കേവലം വസ്ത്രത്തിന് മാത്രം വ്യത്യാസമാണ്. ആത്മാവിലെ ശക്തികൾ നമ്മളിൽ എല്ലാവരുടെ ഒരേപോലെയാണ്. അതുകൊണ്ടാണല്ലോ ഇന്ന് നിങ്ങൾക്കറിയാമല്ലോ ലോകത്തിലെ എല്ലാ രംഗങ്ങളിലും പുരുഷന്മാർക്കൊപ്പം തന്നെ സ്ത്രീകളും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്, സ്ത്രീ പുരുഷന് ഈ വേഷത്തിലെ വ്യത്യാസം മാത്രമാണ്, ഇതിനുള്ളിലിരിക്കുന്ന ആത്മീയ ഊർജത്തിലാണ് ശക്തി, ആത്മാവിലാണ് ശക്തി. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എല്ലാ കർമ്മങ്ങളും ചെയ്യാനുള്ള കരുത്തുണ്ട്. അതുകൊണ്ടാണ് സ്വാമിജി പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ നാണം ഗുണങ്ങളും അത്തി വീരവനിതകളാകും. എപ്പോഴേ വീരവനിതയാകുള്ളൂ,
ഞാൻ ആരാണെന്ന് സത്യ അവബോധം വരുമ്പോൾ, ഞാൻ സ്ത്രീയാണ് അമ്മയാണ് ഭാര്യയാണെന്ന് പറയുമ്പോഴാണ് നാടാൻ കുടുങ്ങലി വരണം. മറിച്ച് ഞാൻ ആത്മീയ ഊർജമാണ്, ശിവശക്തിയാണ്. ഈ തിരിച്ചറിവാണ് നമ്മൾ അന്തരാത്മാവിലെ അളവില്ലാത്ത ഊർജം നമ്മുടെ ഓരോരുത്തരുടെയും പക്കലുണ്ട്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മിക പ്രസ്ഥാനം സ്ത്രീകളാൽ നയിക്കപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മിക പ്രസ്ഥാനത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ എടുത്തു തരണം. ലോകത്തിലെ എല്ലാവരും സ്ത്രീകളെ എല്ലാ രംഗത്തിലും മാറ്റി നിർത്തിയപ്പോ 1936 ഈ ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ സ്ഥാപകനായ പ്രജാപിത ബ്രഹ്മ ബാബ, അദ്ദേഹം ശിവപിതാവിന്റെ പരമേശ്വരന്റെ ആജ്ഞ അനുസരിച്ച് ഈ വിദ്യാലയത്തിന്റെ സ്ഥാപനം നടത്തി. ഉടനെ തന്നെ ഇതിന്റെ ചുമതല കർത്തവ്യം 8 കന്യകമാരും അമ്മമാരും അടങ്ങുന്ന പെൺകുട്ടികളുടെ ഒരു ട്രസ്റ്റിനെ ഏൽപ്പിച്ചു. അന്നു മുതൽ ഇന്ന് ലോകത്തിലെ 140-ലധികം രാജ്യങ്ങളിലെ ആധ്യാത്മിക സേവനം ചെയ്യുന്ന ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ സഹോദരന്മാരെ ധാരാളം പേരുണ്ട്. ബാക്ക്ബോൺ പോലെ നിന്ന് നമുക്ക് സഹോദരിമാർക്ക് സഹായം നൽകുന്ന, ഏത് സമയത്തും നമ്മളെ സഹായിക്കുന്ന, ഇവിടെ എങ്ങനെയാണോ ഈ സഹോദരന്മാരെല്ലാം ചേർന്ന് നമ്മളെല്ലാവരും ഇവിടെ വന്ന് അവരവരുടെ ചെയറുകളിൽ ഇരുന്നതേ ഉള്ളൂ, നമുക്ക് എല്ലാവർക്കും വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നാൽ പിന്നിൽ ഈ സഹോദരന്മാർ പ്രവർത്തിക്കുന്നത്. അതേപോലെ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ കുടുംബങ്ങളായിട്ട് എല്ലാവരും വരും, ആത്മീയ സത്സംഗം കേൾക്കും, ധ്യാനം പഠിക്കും. പക്ഷേ ഈ വിശ്വവിദ്യാലയത്തിന്റെ നേതൃത്വ സ്ഥാനങ്ങളിലിരിക്കുന്നത് സഹോദരിമാരാണ്. ഇന്ന് 98 വയസ്സുകാരിയായിട്ടുള്ള ആദരണീയ ദാദി ജാനകിജിയാണ് ഈ വിശ്വവിദ്യാലയത്തിന്റെ വിശ്വം മുഴുവനുള്ള മുഖ്യ പ്രശാസിക. നിങ്ങൾക്ക് കണ്ടാൽ അത്ഭുതം തോന്നും, നിങ്ങൾ എനിക്കറിയില്ല എപ്പോഴെങ്കിലും ടി വിയിൽ കണ്ടിട്ടുണ്ടാകും. 98 വയസ്സുകാരിയാണെന്ന് ഒരാളും വിശ്വസിക്കില്ല, അത്ര ഊർജമാണ്, അത്ര ഊർജമാണ്. എന്നെ ഞാൻ സംസാരിക്കുന്നതിന് പോലും അത് അത്രയും ഊർജമില്ല. ദാദിജിയുടെ ശബ്ദങ്ങള് എന്നെക്കാളും സ്പീഡിൽ നടക്കും, അത്ര കരുത്താണ്. ഒരു ദിവസത്തിന് 20 മണിക്കൂർ സേവന നിഷ്ഠയാണ്. സേവനത്തിന് വേണ്ടി 4 മണിക്കൂറെ ഉറങ്ങാനും ഉണ്ണാനും എല്ലാം ഉപയോഗിക്കുന്നു, ബാക്കി 20 മണിക്കൂർ സേവന സന്നദ്ധയാണ്. അതിൽ നമ്മുടെ ദാദിജിയെ കാണുമ്പോൾ, ദാദിജിയുടെ സേവനത്തിന്റെ ഊർജം കാണുമ്പോഴാണ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലെ കരുത്ത്. എന്തിനു വേണ്ടി ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞു എന്ന് ചോദിച്ചാല്, നാം എനിക്കിതേ പറ്റൂ, സ്ത്രീയല്ലേ, അമ്മയല്ലേ, പെൺകുട്ടിയല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഊർജത്തെ പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് ഇത്രയും ഭാരത മാതാക്കള് ചേർന്നിരിക്കുന്ന ഈ സഭയില് എനിക്ക് വളരെ സന്തോഷമുണ്ട്, വളരെയധികം ശുദ്ധമായ അഭിമാനമുണ്ട്. നിങ്ങളുടെ മുന്നിൽ നിൽക്കാനും നിങ്ങളെ അഭിസംബോധന ചെയ്യാനും സ്വയം സർവേശ്വരൻ പരമേശ്വരനാൽ ലഭിച്ച അറിവുകളുടെ അല്പം ശകലങ്ങൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനും അവസരം കിട്ടിയ ഈ വേളയിൽ ഇന്നത്തെ ഈ വനിതാ സമ്മേളനം ആ സർവേശ്വരന്റെ നാമധേയത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, വന്ദേ മാതരം.